നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭൂമി പിളർന്ന് നമ്മുടെ അർജുനൻ ദൈവം കൂട്ടിക്കൊണ്ടുപോയി ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കേരളത്തിന് കഴിയുന്നില്ല മലയാളികൾ പരസ്പരം പറയുന്നു അർജുൻ എനിക്കൊരു സഹോദരനായാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അർജുനെ ഒരു സഹോദരനായി കാണാൻ കഴിയാത്തവർ മലയാളികളല്ല മനുഷ്യരല്ല കാരണം അത്രമേൽ അവൻ നമ്മുടെ കുടുംബത്തിലെ ഒരംഗമായി മാറി സ്വന്തം കൂടപ്പിറപ്പ് പോലെ മലയാളികൾ അവന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു അവനെ ഒരു കൂടപ്പിറപ്പായി കാണാൻ കഴിയാത്തവർ മനുഷ്യരല്ല ഒരു മക്കൾക്കും ഇങ്ങനൊരവസ്ഥ വരരുതേ എന്നൊരു നാട് തേങ്ങി പറയുന്നു കൃഷ്ണപ്രിയ എന്ന അവന്റെ ഭാര്യ അവളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ ഒരു നാടിനെന്നല്ല കേരളത്തിന് കഴിയുന്നില്ല കുഞ്ഞൻ ലോറിയുമായി അച്ഛൻ മടങ്ങി വരുന്നതും കാത്തിരുന്ന ഒരു കുഞ്ഞ് ആകാശത്തേക്ക് നോക്കി നിലവിളിച്ച് കരയുമ്പോൾ പൊട്ടിക്കരയാനെ നമുക്ക് കഴിയൂ അർജുന്റെ മുഖം പോലുമില്ല അവസാനമായി നോക്ക് കാണാൻ കൃഷ്ണപ്രിയയ്ക്കും ആ മോനും എങ്കിലും അവന്റെ ഓർമ്മകൾ അർജുന്റെ ചിതയെറിയുമ്പോൾ അതിനരികിൽ നിൽക്കുന്ന ആ കുഞ്ഞിന്റെ മുഖഭാവം മകനെ വിട്ടകലുന്ന അച്ഛന്റെ വേദന ഇല്ല ദൈവത്തിന്റെ വിധിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല ദൂരെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന കുഞ്ഞിന് അവന്റെ അച്ഛനെ കാണാൻ കഴിയുന്നുണ്ട് നമുക്കങ്ങനെ ആശ്വസിക്കാം എഴുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷം അമരാവതി എന്ന അവന്റെ വീട്ടിലേക്ക് അർജുൻ തിരികെ വന്നു ചേതനിയറ്റ ശരീരം പ്രിയപ്പെട്ട അർജുൻ നീ ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കും കേരളം ഇത്രമേൽ തേങ്ങലോടെ ഒരു വിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഇതാദ്യം ഒരു നാടിന്റെ യാത്രാവൊഴി ഏറ്റുവാങ്ങി കോഴിക്കോട് കണ്ണാടിക്കലിലെ അമരാവതി വീടിനോട് ചേർന്ന് അർജുൻ നിത്യനിദ്രയിലേക്ക് മടങ്ങി ആ നാട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രാവിലെ പതിനൊന്നിരുപതോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് ആയിരങ്ങളല്ല പതിനായിരങ്ങൾ അന്തിമോപചാരമർപ്പിക്കാൻ ഒഴുകിയെത്തി അർജുന്റെ മൃതദേഹം ചിതയിലേക്കെടുത്തത് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി അർജുന്റെ ചിതയ്ക്ക് തീ കൊളുത്തി ടെലിവിഷനിലേക്ക് നോക്കി നിൽക്കുന്ന മലയാളികൾ കരയുന്നു അർജുന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നാട് തേങ്ങുന്നു എല്ലാവരും പരസ്പരം പറയുന്നു ദൈവമേ എന്തൊരു വിധി അത്രമേൽ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി കഴിഞ്ഞിരിക്കുന്നു അർജുൻ എന്ന മുപ്പതുകാരൻ നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഒരംഗത്തെ നഷ്ടപ്പെട്ട തോന്നലാണ് മലയാളികൾക്ക് അതുകൊണ്ട് മാത്രമാണ് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്ര ഇത് കേരളത്തിന്റെ മുഴുവൻ കണ്ണീരോർമ്മ ഷിരൂരിൽ അർജുന്റെ ജീവനു വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നിരാശയായിരുന്നു ദൈവം ഒടുവിൽ കൊടുത്തത് ിരൂരിലെ ഗംഗാവലി പുഴയിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം അർജുനും അർജ്ജുന്റെ ലോറിയും പതിച്ചപ്പോൾ മലയാളികളായ നമ്മളൊക്കെ വിശ്വസിച്ചു കാത്തിരുന്നു അവൻ ജീവനോടെ മടങ്ങി വരുമെന്ന് എന്നാൽ എഴുപത്തിരണ്ടാം ദിവസം അവന്റെ ചേതനയറ്റ ശരീരമാണ് സൈന്യം കണ്ടെടുത്തത് അസ്ഥികൾ വേർപെട്ട നിലയിൽ അർജുനെ ജീവനോടെ ലഭിക്കാൻ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു എന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ പറയുന്നു അർജുന്റെ മകന്റെ ആ കളിപ്പാട്ടം തന്നെ വല്ലാതെ വേദനിപ്പിച്ചു ആ കുഞ്ഞു ലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചത് ഇതുപോലൊരു ദൗത്യം തന്റെ ജീവിതത്തിലാദ്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയൊരു സല്യൂട്ട് കേരളത്തിന്റെ ഈ ഐക്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു രക്ഷാ പങ്കെടുത്ത എല്ലാ ടീമും അവരാൽ കഴിയുന്ന സഹായമൊക്കെ നൽകി അർജുൻറെ മകന്റെ ആ കുഞ്ഞു എന്നെ ഒരുപാട് വേദനിപ്പിച്ചു അതാണെന്നെ ഇവിടെ എത്തിച്ചതും കേരളത്തിലെ ജനപ്രതിനിധികൾ വളരെയധികം സഹായിച്ചു ആദ്യ ദിവസം മുതൽ അർജുനന് ഉറപ്പുണ്ടായിരുന്നു ജീവനോടെ മോനെ കിട്ടാൻ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു വീടിന് പുറത്തിറങ്ങിയാൽ നാട്ടുകാർ തമ്മിലുള്ള ഏറെ കുശലാന്വേഷണങ്ങളും അർജുനെക്കുറിച്ചായിരുന്നു ഇക്കഴിഞ്ഞ എഴുപത്തിനാല് ദിവസം എവിടെ എന്ന ചോദ്യമായിരുന്നു അവർക്ക് മുന്നിൽ എന്തു ചെയ്യാം ദൈവം അവനെ ഞങ്ങൾക്ക് ജീവനോടെ തന്നില്ല മൃതദേഹം രാത്രി കൊണ്ടുവന്നാലും അറിയിക്കണേ എന്ന് നാട്ടുകാർ അർജുന്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നു കണ്ണാടിക്കൽ എന്ന സ്ഥലമെന്നു പറയുമ്പോൾ അർജുൻറെ നാടാണല്ലോ എന്ന് കേരളം പറയുന്ന ഘട്ടം കുട്ടികൾ പോലും നിരന്തരം അർജുനെക്കുറിച്ചു മാത്രം സംസാരിച്ചു കോവിഡ് സമയത്തും പ്രളയ പ്രളയസമയത്തുമൊക്കെ നാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി അവൻ പ്രവർത്തിച്ചിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ എട്ടാം തീയതിയാണ് ഒരുപടി സ്വപ്നങ്ങളുമായി അവൻ കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിലെ വീടിന്റെ പടിയിറങ്ങിപ്പോയത് എൺപത്തിരണ്ടാം ദിവസം അവസാനമായി അർജുൻ ആ വീടിന്റെ മുറ്റത്തെത്തി അവന്റെ ആംബുലൻസിൽ പൊന്നുമോനായി സൂക്ഷിച്ചിരുന്ന ആ കുഞ്ഞൻ ലോറിയും ഒപ്പം ചേർത്ത് ഒരുപാട് പ്രാരാപ്തങ്ങൾക്കിടയിലാണ് അവൻ തന്റെ വീട് പടുത്തുയർത്തിയത് ആ വീട്ടിൽ അവനെ അവസാനമായി കിടത്തി ആർത്ത് കരയുന്ന ഭാര്യ കൃഷ്ണപ്രിയ എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുടുംബവും നാട്ടുകാരുമൊക്കെ വലിയ തേങ്ങലിൽ ഭാര്യയും അമ്മയും സഹോദരങ്ങളും പൊട്ടിക്കരയുമ്പോൾ ഒരു നാട് തേങ്ങലടക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് ഇറ്റു വീഴുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ടിരുന്നു മണ്ണോട് ചേരും മുൻപ് മകന്റെ ഭർത്താവിന്റെ സഹോദരന്റെ മുഖം അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥ അച്ഛന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന മകന്റെ മുഖം കാണുമ്പോൾ നാട്ടുകാർ പൊട്ടിക്കരഞ്ഞു സഹോദരിയുടെ വിവാഹ നിശ്ചയം കുഞ്ഞിന്റെ എഴുത്തിനിരുത്ത് വീടിന്റെ പെയിന്റിങ് അവന്റെ സ്വപ്നങ്ങളൊക്കെ അച്ചിതയിൽ എരിഞ്ഞടങ്ങി നമ്മുടെ ഹൃദയത്തിലും എരിഞ്ഞടങ്ങുന്നു അവനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നിനും പ്രയാസമില്ല എന്ന് ആശ്വസിച്ചിരുന്ന കുടുംബം മുപ്പതാം വയസ്സിൽ എല്ലാ ഇറക്കി വെച്ച് അവൻ കടന്നുപോയി ഏറെ ആഗ്രഹിച്ച് പണിത വീട്ടിൽ അവന് താമസിക്കാൻ പോലും കഴിഞ്ഞില്ല അർജുന് ഇനി വീടിനോട് ചേർന്ന് അന്ത്യവിശ്രമം അതിവൈകാരികമായ ഒരു യാത്രയയപ്പ് ഇത്രമേൽ ഞങ്ങൾ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് കേരളം തേങ്ങലോടെ പറയുന്നു അർജുൻ വിട